മഴവിലിലേക്ക് സ്വാഗതം. ചലച്ചിത്ര സംവിധായകൻ ബോബൻ സാമുവലും രശ്മി ബോബനും നമസ്കാരം. നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നമസ്കാരമൊന്നും പറയണ്ടെന്ന് നമുക്ക് വളരെ സൗഹൃദമുള്ള. അതെ, എങ്ങനെ പോകുന്നു പടം? പടം നന്നായിട്ട് പോകുന്നുണ്ട്. അഭിപ്രായമുണ്ട്. അങ്ങനെ ചലച്ചിത്ര സംവിധായകനായി എത്ര വർഷമായി ഇപ്പൊ? കല്യാണം കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞു. എങ്ങനെ പോകുന്നു? സന്തോഷം കണ്ടിട്ട് എന്തോന്നു? അല്ല, നമ്മൾ കണ്ടു വെച്ചിട്ട് കുറച്ചുനേരം സംസാരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അതെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട്, നമ്മൾ വിചാരിക്കുന്നത് വളരെ നല്ല ഭാര്യയും ഭർത്താവുമാണെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവരെ കുറിച്ചുള്ള ഓരോരോ ഇവരുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പ്രോഗ്രാം പോകെ പോകെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ്. ഒരു എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നതും കാണുന്നതും ഒക്കെ? ലക്നൌവിൽ പഠിച്ചിട്ടുണ്ട്. ലക്നൌവിലാണ്, സ്കൂളൊക്കെ അവിടെ? അല്ലല്ല, ഞാൻ സെവൻത് വരെ, എന്റെ നാട് കണ്ണൂരാണ്, പക്ഷെ അച്ഛൻ ബാംഗ്ലൂരാണ്. അപ്പം സെവൻത് നാട്ടിൽ ഞാൻ വിചാരിച്ചു പട്ടാളമാണോ അച്ഛൻ? അല്ലല്ലല്ല, പട്ടാളത്തിന് സ്വഭാവമായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ പട്ടാളത്തിലായിരുന്നു. ആ ബാരിക്കേഡ് തകർത്താണ്. ഇങ്ങനെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോ മക്കളെ, മക്കളിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, സിനിമയിലേക്കൊന്നും അങ്ങനെ വരാൻ വലിയ ഇല്ല. അച്ഛന് ഈ കലയോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടുണ്ട്, ഒബിയസ്ലി, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരില്ലല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് പാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛന്റെ ട്രാൻസ്ഫറിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ചാനലിൽ കോമ്പയറിങ്ങിന്റെ ഒരു ഇത് വന്നു. അങ്ങനെ അത് പഴയ സീരിയലിലേക്ക് കയറി അങ്ങോട്ട് വന്നു. അടൂര്? ഞാൻ അടൂര്. അടൂര്? സ്കൂളൊക്കെ അവിടെ തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ക്ലാസ് മുതൽ ട്രിവാൻഡ്രത്ത് വന്ന ആളാണ്. അത് ഹൈദരാബാദിലായിരുന്നു ആദ്യം. അവിടുന്ന് നേരെ അത് അച്ഛൻ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, സെൻട്രൽ ഗവൺമെൻറ് അവിടെ ആയിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ പിന്നെ ഇവിടെ അങ്ങ് സെറ്റിലായി. സ്കൂളൊക്കെ ഇവിടെ സെൻറ് മേരീസും. ഈ രശ്മി, ഒരു പ്രായം എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും, ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയുള്ള ആളായിരിക്കണം, റിച്ചായിരിക്കണം, അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം, അങ്ങനെ പല പല ഇതുണ്ടാവും കൂട്ടത്തിൽ. നമ്മൾ ഒരിക്കലും വളരുന്ന കാലത്ത് ഒരു അന്യമതം എന്നൊന്നും നമ്മളങ്ങനെ സങ്കല്പിക്കില്ല. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുകയേ ഇല്ല. അങ്ങനെ ചെന്ന് ചാടും, അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് പെടും എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല, അല്ലേ? അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു റിലീജിയസ് പേഴ്സൺ അല്ല. ഈശ്വര വിശ്വാസം നല്ലോണമുണ്ട്, പക്ഷെ നമ്മളീ പറയുന്ന പോലെ തിങ്കളാഴ്ച അമ്പലത്തിൽ പോവുക, ഇവൻ പറയുന്ന അഹങ്കാരമാണോ എനിക്കറിയില്ല, ഞാൻ വിളക്ക് എത്തിക്കാൻ മറന്നു പോകുന്ന ആളാണ്. പക്ഷേ ഈശ്വരനിൽ ഭയങ്കര വിശ്വാസമുണ്ട്, എന്നും ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ തുടങ്ങാറുള്ളൂ. പക്ഷെ ഒരു റുട്ടീനായിട്ടുള്ളൊരു റിലീജിയസ് പേഴ്സൺ അല്ല ഞാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ സെവൻ സ്റ്റാൻഡേർഡ് വരെ കോൺവെൻറ്റിലാണ് പഠിച്ചത്. പിന്നെ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ സ്കൂൾസാണ്. അപ്പോൾ രാവിലെ അവിടെ ചർച്ചിലൊക്കെ പോയിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്കൊരിക്കലും ഒരു റിലീജിയസിൻ്റെ ആ ഒരു വേർതിരിവ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഓരോ ആൾക്കാർ റിച്ച് ആണോ, ഒന്നേ ഉണ്ടായില്ല, കാണാൻ കൊള്ളാവണം, അത്രേ ഉള്ളൂ. മന്ദബുദ്ധി ആയാലും കുഴപ്പമില്ല. അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ചോദിച്ചില്ല എന്നോട്. എന്നോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ ഒരു കാര്യം മാത്രമേ ബുദ്ധിയുള്ള. ഞാൻ ഇതുപോലെ വേറൊരാളോട് ചോദിച്ചു, പറഞ്ഞു ബുദ്ധിയുള്ള ആളായിരിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഇതുപോലെയാ ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഞാൻ ചോദിക്കാതെ തന്നെ. ഇപ്പൊ ഞാൻ ചോദിച്ചില്ല, ചോദിച്ചുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഈ മന്ദബുദ്ധി ആയാലും കുഴപ്പമില്ല എന്ന് ചോദിച്ചത് ഇപ്പൊ അങ്ങനെയുള്ള ഒരാളെ കിട്ടിയതാണോ എന്നാണോ ചോദിച്ചത്? എന്നിട്ട് മനസ്സിൽ പ്രതീക്ഷിച്ച ആള് തന്നെയാണ് എന്ന് ആയിരിക്കും പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കല്യാണത്തിന് എതിർപ്പുണ്ടായിരുന്നോ? ഒബിയസ്ലി, എതിർപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണോ? വീട്ടിൽ നിന്നാണ്. ആർക്കായും തോന്നും, ഇപ്പം രണ്ട് റിലിജനാണ്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും വീട്ടുകാരുന്ന ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് തന്നെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫീൽഡിൽ വിട്ടോണ്ടല്ലേ ഇങ്ങനെ. പലർക്കും എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിലും പലർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായി അച്ഛനും അമ്മയ്ക്കും ഇഷ്ടക്കേടുണ്ടായിരുന്നു. കാരണം ആരും ആഗ്രഹിക്കില്ലല്ലോ സ്വന്തം മകള് വേറൊരു റിലിജനിൽ പോയി കല്യാണം കഴിക്കണം, ആരും ആഗ്രഹിക്കില്ല എനിക്ക് തോന്നുന്നില്ല. അത്ര വിശാല ചിന്താഗതി ഒന്നുമല്ല. പക്ഷെ അവർക്ക് തോന്നി സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണെന്ന് തോന്നി വീട്ടുകാരാണ് നടത്തി തന്നു. കാരണം അച്ഛനെ പറ്റി അന്വേഷിച്ചു. റിലിജിയൻ മാത്രമായിരുന്നു അവിടുത്തെ പ്രശ്നം, അതോ സിനിമയാണെന്നുള്ള? ഇല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛന് ഈ ഒരു രംഗം ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയ്ക്കും ഈ രംഗം നല്ല ഇഷ്ടമാണ്.
പിന്നെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനീ പറഞ്ഞ 20-ാം വയസ്സിൽ അപ്പം അത്രയും നേരത്തെ കല്യാണം കഴിക്കണോ എന്നൊരു ചിന്ത. സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ബോബന്റെ വീട്ടിൽ? വലിയ പേരും ആവറേജ് ഫാമിലീസ് ആണ്, അങ്ങനെ ഒരു ഹൈ റിച്ച് ഫാമിലി അല്ലേ, മിഡിൽ ക്ലാസ് ആണ്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. മാനസികമായ ഒരു ഐക്യം ഇല്ലെങ്കിൽ എത്ര റിച്ച് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. യഥാർത്ഥ പ്രണയം അവിടെ ഇല്ലാതെ പോകാൻ സാധ്യത ഉണ്ടാവും. നമ്മൾ തന്നെ അപ്പുറത്തെ ഒരു അട്രാക്ഷൻ ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചെന്നിരിക്കും. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ രീതിയിൽ നല്ല സാമ്പത്തികം ഉയർന്ന സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ മാനസികമായ ഒരു ചെറിയ ഒരു പ്രശ്നം മതി രണ്ടുപേരും അകലാൻ. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതേസമയം ഈക്വൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആകുമ്പോൾ ഞാൻ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ചിന്തയും കൂടെ മനസ്സിലുള്ളതുകൊണ്ട് ഇപ്പോൾ ലൈഫാണ് എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാതെ ആരുമില്ല. അപ്പോൾ ആ തെറ്റുകൾക്ക് ഒരു ക്ഷമ കൊടുക്കാൻ തോന്നുന്നത് ഒരു പക്ഷേ ജീവിതത്തിനോടുള്ള ഒരു സീരിയസ്നെസ് കൊണ്ടായിരിക്കും. അപ്പം എനിക്കും നല്ല സാമ്പത്തികമുണ്ട്, ലക്ഷ്മിക്കും നല്ല സാമ്പത്തികമുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ ചിലപ്പം വീട്ടുകാർ പറയും നീ കളഞ്ഞിട്ട് വാ, നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല, ഇത്രയും സ്വത്തില്ലേ, പൈസ ഇല്ല, ആര് വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാം, ഇൻഡിപെൻഡൻ്റ് ആവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവിടെ കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുമെന്നാണ് എൻ്റെയും ലക്ഷ്മിയുടെ ഒരു അല്ലേ അങ്ങനെ തോന്നുന്നു. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, ലക്ഷ്മിയും വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ ആരെയും ഇപ്പം വീട്ടുകാരുടെ കാശുകൊണ്ടോ ഒന്നും ആ ഒരു ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ വീട്ടുകാരെ എതിർത്തിരുന്നു എങ്കിൽ, സമ്മതിക്കില്ല ഈ വിവാഹത്തിനെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്ത് ചെയ്യും? ഒഴിച്ചോടി പോകും, ഒരു സംശയമില്ല. അത് അവർക്കും ഫീൽ ചെയ്തു, അതുകൊണ്ടായിരിക്കും അവർക്ക് തോന്നിയല്ലേ ഇത് ഇപ്പൊ വേണമെങ്കിൽ ഒളിച്ചോടി. ഇപ്പൊ ധൈര്യമായിട്ട് പറയാ, കാരണം അച്ഛനമ്മികളെ കഴിപ്പിച്ചു തന്നതായിരുന്നു. അത് ശരിയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലം ഘട്ടമുണ്ടല്ലോ, അപ്പൊ നമുക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു പണ്ടത്തൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പേടിയാവുണ്ട്. കാരണം അന്നൊക്കെ ഭയങ്കര ഹൈ സ്പിരിറ്റ് ആയിരുന്നു, സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോവും. ഞാൻ പറഞ്ഞു അങ്ങനെ വന്ന് പോയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ലേബിള്. അല്ല ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഞങ്ങള് കുഞ്ഞുങ്ങള്, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വർക്കിന് പോയാൽ അവരെ നോക്കുന്ന രശ്മിയുടെ അമ്മയും അച്ഛനുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാം. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ആ പ്രായത്തിൽ നമുക്ക് ഒളിച്ചോടാം ഒക്കെ തോന്നും, തോന്നിയാൽ പോലും അത് ലൈഫ് ലോങ് മുഴുവൻ നമ്മൾ അത് അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ശരിക്കും രശ്മിയുടെ വീട്ടിലൊക്കെ അവരുടെ ഒരു മകനായിട്ട് തന്നെയാണ് എനിക്ക് അവിടെ സ്ഥാനമുള്ളത്. പക്ഷേ ഒരു പക്ഷേ ഒളിച്ചോടിയതിന് ശേഷവും കോംപ്രമൈസ് ആയാൽ പോലും ആ ഒളിച്ചോടിയതിന്റെ ഒരു ഒരു മനസ്സിന്റെ ഒരു വിഷമം എന്തായാലും അവിടെ ഉണ്ടാവും. പെരുമാറ്റത്തിലായാലും എന്തായാലും ലൈഫ് മുന്നോട്ട് പോകുന്ന കൂട്ടത്തില് ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമാണ്, ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു, അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നടത്തി തന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അത് തന്നെ ഇപ്പം നമുക്ക് ഞങ്ങൾ ഈയിടയ്ക്കും അതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു പക്ഷേ ഒളിച്ചോടിയിരുന്നെങ്കിൽ ഈ കാലത്ത് ഈ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ രശ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവർ കണ്ണൂർ പോയിരിക്കുകയാണ് കുട്ടികൾ രണ്ടുപേരും. അവർ ഞങ്ങളെക്കുറിച്ച് ചോദിക്കാറുമില്ല എന്ന് ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അവരത്രയും അച്ഛനും അമ്മയും അവരെ അത്രയും കെയർ ചെയ്ത് നോക്കുന്നത് ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷേ നഷ്ടമായിരിക്കും. പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പാരൻസ് ഇത്രയേറെ എതിർക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഓരോ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മക്കളെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ വളർത്തുന്നു. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നു. അപ്പോൾ വൺ ഫൈൻ മോർണിംഗ് നമ്മളെ മകൾ വേറൊരു മതത്തിലേക്ക് മാറുന്നു. അല്ല കാലം ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ, ഒരുപാട് പുരോഗമനമുണ്ട്. ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട്, അവരിപ്പോൾ വേറെ അന്യമതത്തിൽ നിന്ന് കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് പ്രോബ്ലം ഇല്ല. അപ്പം എൻ്റെ മോനോട് അവൻ വന്നിട്ട് റീസെൻ്റ്ലി എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അമ്മ സ്കൂളിൽ നിന്ന് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു നീ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു മോൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ മനുഷ്യനാണ്. അത് ഞാനൊരിക്കലും കുഞ്ഞിനെ ട്രെയിൻ ചെയ്തതൊന്നുമല്ല. എത്ര വയസ്സ്? മോനിപ്പം 5th. ഓ അത്രയും ചെറിയ. അപ്പം അങ്ങനെ പറഞ്ഞു. അതൊരിക്കലും നമ്മൾ പേർപ്പസ്ലി ട്രെയിൻ ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഒരു ജനം നമ്മൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞങ്ങളിപ്പം അമ്പലത്തിലും ഞാൻ പോവും, അച്ഛനും ചർച്ചിലും പോവും. അപ്പോൾ രണ്ടിടത്തും മക്കളെ ഒരുപോലെ കൊണ്ടുപോകും. എല്ലാം അറിഞ്ഞിരിക്കണം, എന്താണ് നമ്മുടെ ഇതെന്നൊക്കെ അറിഞ്ഞിരിക്കണം.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നെക്സ്റ്റ് ജനറേഷൻ. നിങ്ങളുടെ വിവാഹം ഏത് രീതിയിലാണ് നടന്നത്? ക്രിസ്ത്യൻ രീതിയോ? രണ്ട് രീതിയിലുള്ള, രണ്ട് രീതിയിലുള്ള. പിന്നെ കോമൺ ആയിട്ടുള്ള രണ്ട് റിലിജനിൽ എന്തെല്ലാം കോമൺ ആയിട്ടുണ്ട്, അതായത് മാല എക്സ്ചേഞ്ചിങ്, ഗാർലൻഡ് എക്സ്ചേഞ്ച്, അങ്ങനെ കോമൺ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? നമുക്ക് അത് ചെയ്യാനുണ്ട് ഇവിടെ ഹാളിൽ. പിന്നെ ഇവിടെ കവടിയാർ വുമൻസ് ക്ലബ്ബ്.